ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന കുഞ്ഞമത്തി മുളക് ഇട്ടതാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പഴയത് സ്റ്റൈലിലാണ് ഇട്ടോ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ ഒരു സ്റ്റൈലിലാണ് അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു മത്തിക്കറി റെഡിയാക്കി എടുക്കുന്നത് വളരെ സിമ്പിളും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു മത്തിക്കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വിറകടുപ്പിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ തക്കാളി ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പൊ ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഞാനെന്താ ഈ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് ആറല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് പഴയ അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു കറിക്ക് അപ്പൊ എല്ലാവർക്കും നല്ല ഒരേപോലെ കഴിക്കാൻ പറ്റിയതും അതേ ഒരു മത്തിയുടെ അതേ ഒരു ടേസ്റ്റിലും നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പൊ ഇത് ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ തക്കാളിയിൽ ആ മസാല ഒക്കെ നന്നായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതാ ഞാൻ ഏകദേശം ഒരു അര മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിതാ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട കുറക്കൊക്കെ ചെയ്യട്ടെ അപ്പം നമ്മൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു കുറഞ്ഞ അളവിൽ നമ്മൾ ചേർത്തിട്ട് ആ മസാലകൾ ഈ ഒരു കുറഞ്ഞ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ അപ്പൊ ആ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും വേണം അതേപോലെ തന്നെ ഈ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ അതിന്റെ പച്ചച്ചവൊക്കെ മാറി കിട്ടണം കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡ് ആര് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഇനി നമുക്കിത് അടച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മത്തിയാണ് ഇട്ടത് അപ്പൊ മത്തിയൊക്കെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞമ്മത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ആ ഒരു മുളകിൻ്റെ ഒരു കുത്തൽ കൂടി കൂടി മാറാൻ വേണ്ടി വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ ഒരു കറിക്ക് മുളകിന്റെ കുത്തലൊന്നുമില്ല ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ മത്തി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി വീണ്ടും നമുക്കൊരു അഞ്ചു മിനിറ്റോളം ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ അതിലുള്ള മത്തിയിലുള്ള നെയ്യൊക്കെ മുകൾ ഭാഗത്ത് ഇതേപോലെ വന്ന് നിൽക്കുക ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മറ്റിക്കറി ഇറക്കി വെക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ പഴയ ഒരു സ്റ്റൈലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ